എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് തവ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല എരിവും പുളിയും ഒക്കെ കൂടി ബാലൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഏത് മീനിൽ വേണമെങ്കിലും ഇതേ റെസിപ്പി ട്രൈ ചെയ്യാം. കുറച്ച് വലിയ മീനാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ രണ്ട് ഫിഷാണ് എടുത്തിട്ടുള്ളത്, അല്പം വലിയ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ, ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8 or 10 എണ്ണം ചെറുതായി കട്ട് ചെയ്ത്. ഇതിന് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4 or 5 വെളുത്തുള്ളി അല്പം വലുതും ഒരു 1.5 ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അല്പം കറിവേപ്പില. ഇനി പൊടികളിൽ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 teaspoon. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, അത് ഏകദേശം 1 teaspoon തന്നെ മതി. നമ്മളിവിടെ എരിവിന് ആവശ്യമായിട്ട് കശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ 2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളറ് കൂടെ കിട്ടാനായിട്ടാണ്. ഇനി അതല്ല, സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 teaspoon തന്നെ മതിയേ. പിന്നെ 1/4 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon വെളിച്ചെണ്ണ, 1/2 teaspoon മാത്രം മതി കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി 1/2 glass വെള്ളത്തിൽ സോക്കിയതിന് ശേഷം ആ വെള്ളമാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അല്പം ഒരു ഗ്രേവി പോലെ, അല്പം ഇത്രയും ഒരു ഗ്രേവി ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ച് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറം വശവും ആ ഗ്യാസസ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തേക്കും അതുപോലെ ഇതിൻ്റെ ഉൾവശത്തൊക്കെ നന്നായിട്ട് ഈ മസാല പുരണ്ട് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ 2 ഫിഷ് ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ മീന് ഒരു മിനിമം 30 minutes എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരിക. അപ്പോൾ ഒരു 30 minutes നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിന് ശേഷം 30 മിനിറ്റിന് ശേഷം നമ്മൾ ഏതിലാണോ ഈ ഇത് ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പാത്രം, ഇവിടെ ഒരു അയൺ പാനാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം കരിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ മസാല മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഒഴിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്തൊക്കെ അത്യാവശ്യം മസാല ഉണ്ടല്ലോ, ആ മസാലയിൽ തന്നെ ഒരു 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ. ഒരു കുറച്ച് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കാം, 1/2 teaspoon മാക്സിമം, അത്രയും മതി. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഫ്രൈ ആവട്ടെ ഒരു വശം. അല്പം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ ബാക്കി ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ മസാല ആ പാത്രത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് തന്നെ മാക്സിമം മതി ചെറിയ ഫ്ലെയിമിൽ. ഇനി ഇത് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ 2 മറിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മളെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ മസാലയില്ലേ, അത് ഈ വശത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ മറ്റേ വശത്ത് അത്യാവശ്യം മസാല ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു മസാല ഇപ്പം താഴത്തെ വശത്ത് നിന്ന് വളരെ ലോ ഫ്ലെയിമിൽ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്തും കൂടി ഇതേപോലെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള മസാല ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം സ്പൂണ് വെച്ചിട്ട്. ഫ്ലെയിം ഏറ്റവും ലോയിലാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ നന്നായിട്ടത് കുക്കായി വരുന്നുണ്ട്. അസാധ്യ സ്മെല്ലാണ് കേട്ടോ ഇപ്പോഴ്. ആ എരിവും പുളിയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ചെറിയുള്ളിയുടെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇനി ഇത് നമുക്ക് തിരിച്ച് അപ്പുറത്തെ വശത്തോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് മറിച്ചിടേണ്ടത്, കാരണം അല്പം വലിയ മീനാണല്ലോ. അപ്പോൾ 2 spoon വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ താഴെയൊക്കെ ഇതിൻ്റെ മസാല ഇതുപോലെ പാനിൽ കിടക്കുന്ന കാണുന്നില്ലേ, അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഈ ഫിഷിൻ്റെ മോൾ വശത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ കോട്ടായിട്ട് കിടക്കുന്നിട്ട് എന്നിട്ട് കുക്കായി വരുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ.
ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വീണ്ടും എടുത്തിട്ട് ഒന്ന് അപ്പുറത്തെ വശത്തോട്ട് മറിച്ചിടാം. കാരണം അല്പം വലിയ മീനാണല്ലോ, അല്പം സമയം എടുക്കും ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡിൽ കിടക്കുന്ന മസാല വീണ്ടും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. മിക്കവാറും മസാല ഈ ഒരു സ്റ്റേജിൽ തന്നെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ വിട്ടുവരില്ല. അപ്പോൾ ആദ്യത്തെ മീൻ അങ്ങനെ വിട്ട് വന്നില്ലല്ലോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് തവ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ അധികം എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരു മാക്സിമം ഒരു 4 ടീസ്പൂണാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ അയൺ പാൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കുറച്ച് പെട്ടെന്ന് തന്നെയായി, കാരണം നല്ല ചൂടുള്ള പാൻ ആയിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻ അനുസരിച്ചിട്ട് ആ സമയം അല്പം ഒന്ന് വ്യത്യാസം വരും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എരിവും പുളിയും ഒക്കെ കൂടി കലർന്ന ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോം ഓഫ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.